കുറേ ദിവസമായില്ലേ ചിക്കൻ വെച്ചിട്ട് എന്തെങ്കിലും ഒരു ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കിയിട്ട്. അപ്പോൾ എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കിയാൽ മതി, വ്യത്യസ്ത രീതിയിൽ തന്നെ ആവും വേണ്ടേ. അപ്പോൾ വ്യത്യസ്ത രീതിയിലുള്ള ഒരു ചിക്കൻ കൊണ്ടുള്ളൊരു ഐറ്റമാണ് ഇന്ന് ഉണ്ടാക്കാൻ പോണേ കേട്ടോ. അപ്പോൾ അതിനൊരു പേരുണ്ട്, ചിക്കൻ കേര. അതായിക്കോട്ടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമ്മൾ ചിരളി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ വാർത്ത് വെച്ചിട്ടുള്ള ചിക്കനിലേക്ക് ആദ്യം തന്നെ മുളക് പൊടി ഇട്ട് കൊടുത്ത് നമുക്ക് തുടങ്ങാം കേട്ടോ. ഇത് അത്യാവശ്യം നല്ല എരിവുള്ള മുളക് പൊടിയാണ്. സാധാരണ ഞാൻ കാശ്മീരി കളർ ചേർക്കൽ. ഈ ചിക്കന് അത്യാവശ്യം നല്ല എരിവൊക്കെ വേണം. അടുത്തതായിട്ട് നല്ല മല്ലിപ്പൊടിയാണ് കേട്ടോ ചേർക്കണേ, നല്ല നാടൻ മല്ലിപ്പൊടി. കുരുമുളകിൻ്റെ ഒരു കുറവുണ്ടാവരുത് കേട്ടോ. അപ്പോൾ കുരുമുളക് ഞാൻ അത്യാവശ്യം നല്ലൊരു സ്പൂണാണ് ചേർത്തു. കുറേ നമ്മൾ ചിക്കൻ മസാല ഒക്കെ ഉപയോഗിച്ചിട്ട്, അപ്പോൾ അതാ ചിക്കൻ മസാലയും കൂടി ചേർക്കുന്നുണ്ട് ഞാൻ. ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കണേ. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് അതെല്ലാം കൂടി നന്നായിട്ട് മിക്സിയിലൊന്ന് അരച്ചെടുത്താ കേട്ടോ. അതിനൊരു സ്പൂൺ എടുത്തിട്ടാണ് ചേർത്ത് കൊടുക്കണേ. എല്ലാവരും കണ്ടോളി, ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കണ്ടേ. അപ്പോൾ അതിക്ക് വേണ്ട എല്ലാത്തരം പൊടികളും ചേർത്ത് ഉപ്പും ഒക്കെ ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഒന്ന് ഇളക്കിയെടുക്കട്ടെ. ഞാനിതാ കൈകൊണ്ട് തന്നെയാണ് കേട്ടോ ഇളക്കണേ. അപ്പം എൻ്റെ കൈ നന്നായിട്ട് നീറും, അതൊക്കെ ഞാൻ സഹിക്കും. പക്ഷേ കൈകൊണ്ട് ഇളക്കുമ്പോഴാണേ ഈ നന്നായിട്ട് ഈ ഒരു നമ്മൾ ചേർത്തിട്ടുള്ള ഈ ഒരു പൊടികളും ഒക്കെ ഇതില്ലാണ്ട് പിടിക്കുള്ളൂ. പറ്റുമെങ്കിൽ ഇങ്ങനെ ഞെക്കി ഞെക്കി പിടിപ്പിക്കുന്നതാവും ഒന്നും കൂടി നന്നാവട്ടോ. ഞാനിവിടെ ഇരുന്ന് ഈ ഒരു മസാലയൊക്കെ നന്നായിട്ട് ചിക്കൻ മെക്കി ഇങ്ങനെ പിടിപ്പിക്കുന്ന ഒരു സമയത്ത് നിങ്ങളവിടെ ഇരുന്ന് എന്താ ചെയ്യേണ്ടത് അറിയോ? നിങ്ങൾ ഈ ഒരു വീഡിയോ ഒക്കെ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കൂട്ടുകാരിലേക്കൊക്കെ ഒന്ന് എത്തിച്ചു കൊടുക്കണേ. അതേപോലെ നമ്മളെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെ ഇങ്ങനെ കാണുന്നവരൊക്കെ ഉണ്ടാവും കൂട്ടത്തിൽ എവിടെയെങ്കിലും. അവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. നമ്മുടെ ചാനൽ ചീരുള്ളി മീഡിയ കേട്ടോ. പിന്നെ അതുപോലെ അതിന് തൊട്ടടുത്തൊരു ബെല്ലൈക്കണും ഉണ്ടാവും, അതും കൂടി ഒന്ന് തൊട്ടെടുക്കണേ. പിന്നെ ഫേസ്ബുക്കിലാണ് നമ്മൾ ഈ ഒരു വീഡിയോ ഒക്കെ ഇങ്ങനെ കാണുന്നുണ്ടെങ്കിൽ ആ ഒരു പേജും കൂടി ഒന്ന് ഫോളോ ചെയ്യണം കേട്ടോ. മസാലയൊക്കെ നല്ലോണം പിടിച്ച് നിൽക്കണ ഈ ഒരു ചിക്കൻ്റെ ഈ ഒരു ചേരുവ അവിടെ നിൽക്കട്ടെ കേട്ടോ. ഒരു അര മുക്കാൽ മണിക്കൂർ നേരണ്ടെങ്കിൽ വെക്കണേ. കയ്യൊക്കെ കഴുകി വന്നപ്പോൾക്ക് ഇത് ആ ചട്ടി അടുപ്പത്ത് വെച്ചതെന്ന് പറഞ്ഞാൽ നന്നായിട്ട് പുകയണമുണ്ട് കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണ വെച്ചെടുക്കണേ. ചിക്കനൊക്കെ നന്നാക്കി വെച്ച ആ ഒരു സമയം കൊണ്ട് ഞാനിതാ കുറച്ച് ഉള്ളിയൊക്കെ എടുത്ത് ഇതാ ഇങ്ങനെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. അരിഞ്ഞതിന് ശേഷം ഇതേപോലെ ഇങ്ങനെ വേർത്തി വേർത്തി വെക്കുക കണ്ടോ, ഇങ്ങനെ 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 അങ്ങനെ വേർത്തി വെച്ച ആ ഉള്ളീനെ ഇങ്ങനെ ഇട്ട് കൊടുക്കട്ടോ വെളിച്ചെണ്ണയ്ക്ക്. അത് പൊരിക്കാൻ വേണ്ടിയിട്ടാണേ, പൊരിക്കാൻ. ഇതൊരു നാലുള്ളിയുണ്ട് കേട്ടോ. ഒരു കിലോ ചിക്കനാണ് കേട്ടോ നമ്മളെടുത്തേ. എന്നിട്ട് അങ്ങോട്ട് പൊരിച്ചെടുക്കുക. കുറച്ച് നേരം കഴിയുമ്പം നല്ലോണം മൊരിഞ്ഞ് മൊരിഞ്ഞ് പൊരിഞ്ഞ് പൊരിഞ്ഞ് അങ്ങനെ വന്നോളും. കൂടുതൽ വെളിച്ചെണ്ണ ചേർക്കാത്തതുകൊണ്ട് കേട്ടോ, കുറേ വെളിച്ചെണ്ണ ഇട്ടുങ്ങാണ്ട് ഇങ്ങനെ ഇങ്ങോട്ട് ആഴത്തിലിട്ട് ഉള്ളിയൊക്കെ ഇടുമ്പോഴേ പെട്ടെന്ന് തന്നെ പൊരിഞ്ഞ് കിട്ടും നമുക്ക്. ഞാൻ ഈ ഒരു വെളിച്ചെണ്ണ പിന്നെ നമുക്ക് ഈ ഒരു ചിക്കൻ ഉണ്ടാക്കാൻ ആവശ്യമില്ല. നമ്മൾ വേറെ സംഭവത്തിലാണ് പിന്നെ ഈ ഒരു ചിക്കനൊക്കെ ഉണ്ടാക്കുക. അപ്പോൾ അതിന് വേണ്ടി കുറച്ച് വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചിട്ടുള്ളൂ. അങ്ങനെ ഇതാ കുറച്ച് സമയം നമ്മളെ ഇളക്കി 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 ഇതാ ഉള്ളി നന്നായിട്ട് കളറൊക്കെ മാറി മൊരിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ വെളിച്ചെണ്ണ ആ ഭാഗത്തേക്ക് ഞാൻ മാറ്റിയിട്ടുണ്ട്. നമുക്ക് ഈ ഉള്ളി മാത്രം മതി കേട്ടോ വെളിച്ചെണ്ണ വേണ്ടേ. ഇനിയിപ്പോൾ ഈ പൊരിച്ച ഉള്ളീനെ ആദ്യം നമ്മൾ ഇതാ ഇങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ല കുറച്ച് ചിക്കൻ മസാലയൊക്കെ തേച്ചാണ്ട് അതിക്ക് ഇട്ടുകൊടുത്തീനെ. ഇനി കുറച്ച് കറിവേപ്പിലയും കൂടി ഇടണ്ടേ. അപ്പോൾ അതും കൂടി ഇട്ടിട്ട് ഇനിയിപ്പോൾ കൈകൊണ്ട് ഇളക്കിയാലേ എനിക്ക് പണി കിട്ടും, കാരണം ഉള്ളി നല്ലോണം ഒന്നും ചൂടാറിയിട്ടില്ല. അപ്പോൾ കയ്യിലോണ്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കാം. ചിക്കനൊക്കെ പച്ചയ്ക്ക് തിന്നുന്നവരുണ്ടെന്നുണ്ടെങ്കിലേ ഈ സമയത്ത് ഇതെടുത്ത് തിന്നിട്ടോ, കാരണം അത്രയും നല്ലൊരു മണമാണ് ഇപ്പോൾ വരുന്നത്. വേണ്ടതാ പാൻ അടുപ്പത്ത് കയറിയിട്ടുണ്ട്, തീയൊക്കെ കത്തിച്ചിട്ടുണ്ട്. കയ്യിൽ കണ്ടോ തേങ്ങാപ്പാൽ, ഈ തേങ്ങാപ്പാലാണ് നമ്മൾ ഈ ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ആ നന്നായിട്ട് ഒച്ചപ്പാടുണ്ടായില്ലേ. ഇങ്ങനെ 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 ഇളക്കിയതിന് ശേഷം നമ്മൾ ഈ ചിക്കനില്ലേ ചിക്കൻ കഷ്ണങ്ങൾ അതായിക്കണ് ചേർത്ത് കൊടുക്കട്ടോ. നല്ലോണം തിളച്ച് പതച്ച് ഇങ്ങനെ നിൽക്കുന്ന ആ ഒരു തേങ്ങാപ്പാലിലേക്കാണ് ചിക്കൻ കഷ്ണങ്ങൾ ചേർക്കണ്ടേ. ഇത് മുഴുവനും ഇതിൽ കൊള്ളിക്കണം നമുക്ക്. ഇനി ഈ തേങ്ങാപ്പാലിൽ കടന്നിട്ട് ഈ ചിക്കനൊന്നും ഇങ്ങനെ മൊരിഞ്ഞ് കിട്ടാണ്ട് അപ്പം അതിന് വേണ്ടിയിട്ട് ഒന്ന് ഇങ്ങോട്ട് ഇളക്കി കൊടുക്കട്ടെ. പേര് തേങ്ങാപ്പാൽ പിരിഞ്ഞ പോലെയൊക്കെ ഉണ്ടാവും കേട്ടോ, അതൊന്നും പ്രശ്നമാക്കണ്ട. ആ ഒക്കെ കുറച്ച് കഴിയുമ്പോൾ ഒക്കെ ഇങ്ങനെ റെഡിയായി റെഡിയായി വരും. എല്ലാ ചിക്കൻ കഷ്ണത്തിമിക്കും ആ ഒരു തേങ്ങാപ്പാലും കൂടി പിടിക്കണം കേട്ടോ. ഇപ്പം എല്ലായിടത്തേക്കും ആയിട്ടുണ്ടേ, തേങ്ങാപ്പാലൊക്കെ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊക്കെ ഒന്ന് പരത്തി പരത്തി വെച്ചിട്ടൊന്ന് അടച്ചേക്കട്ടെ, ഒന്ന് തുറക്കട്ടെ. ആ ഇപ്പം എന്തായി, ഇപ്പോൾ കുറച്ച് വെള്ളമൊക്കെ ഇങ്ങനെ ഇതാ വന്ന് നിൽക്കണില്ലേ, ചിക്കനിൽ നിന്ന് ഇറങ്ങി വന്ന വെള്ളമാണേ. അപ്പോൾ ആ ഒരു വെള്ളത്തിലിങ്ങനെ കിടക്കണം ചിക്കൻ കുറച്ച് സമയം. അപ്പം ഇങ്ങനെ സാവധാനം സാവധാനം വേവും. കൂടുതലായിട്ട് തീയൊന്നും കത്തിക്കണില്ല കേട്ടോ, ചെറിയ തീയിലിങ്ങനെ കിടന്ന് വേവാണേ. അപ്പോഴാണ് ഈ ഒരു ചിക്കന് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. കുറച്ച് സമയം നമ്മൾ ഇതിനു വേണ്ടി ചിലവാക്കണം ഈ ചിക്കൻ കറി ഉണ്ടാക്കാൻ. കുറച്ച് നേരം കൂടി അടച്ചേക്ക കേട്ടോ. എന്താപ്പോൾ അവസ്ഥ, ആ എന്താലേ ആ കളർ. നമ്മൾ ഉള്ളിയൊക്കെ പൊരിച്ചിട്ടില്ലേ, അതിൻ്റെയൊക്കെ ഒരു മാറ്റാണത്, ഈ ഒരു കളർ വന്നേ കണ്ടോ കണ്ടോ കണ്ടോ. ആ ഒരു ചിക്കനെ കാണാനെന്നെ എന്ത് രസാലേ. നല്ലോണം ആ ഒരു തേങ്ങാപ്പാലിലൊക്കെ കടന്നിങ്ങനെ മൊരിഞ്ഞ് മൊരിഞ്ഞിങ്ങനെ വന്നിട്ടുള്ള ചിക്കനാണിത്. ഒരു പ്രത്യേക മണം തന്നെയാണ് കേട്ടോ ഇപ്പം ഇങ്ങനെ വരുന്നത്. അതിപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. കണ്ടോ കണ്ടോ എന്താ അതിൻ്റെ ഒരു രസാലേ. നല്ല ഡാർക്ക് കളറായി ഇങ്ങനെ നിൽക്കണേ ഈ ചിക്കൽക്ക്, ഈ ഒരു പച്ച കളറുള്ള നമ്മളീ ഒരു മല്ലിയിലുണ്ടല്ലോ
അതങ്ങോട്ട് ചേർത്തെടുക്കുമ്പോൾ അതിൻ്റെ ടെക്സ്ചർ തന്നെ മാറും കേട്ടോ. ഗ്യാസൊക്കെ ഓഫാക്കി ഒന്നിങ്ങോട്ട് അങ്ങോട്ട് ഇളക്കൽ, പിന്നെ ഇപ്പുറത്തുനിന്ന് ഇങ്ങോട്ട് ഇളക്കൽ, പിന്നെ ഇങ്ങോട്ട് ഇളക്കൽ. കഴിഞ്ഞു, പരിപാടി കഴിഞ്ഞു. അപ്പോൾ കഴിക്കാനായിട്ടിതാ പൊറോട്ട തന്നെയാണ് കേട്ടോ എടുത്തത്, ചിക്കനും പൊറോട്ടയില്ലേ. നല്ല കോംബോ അല്ലേ കോംബോ. ഇത്രയും കഷ്ടപ്പെട്ട് ചിക്കൻ ഉണ്ടാക്കിയിട്ട് എൻ്റെ ഇവിടെയൊക്കെയാണ്. ചായ അല്ലേ ഇത്, കുറേ സമയമായി ഞാൻ ഉണ്ടാക്കണേ, ചായ ഒന്നും ഉണ്ടാക്കിയില്ല. നിങ്ങളിപ്പോൾ തൽക്കാലത്ത് ഇത് കഴിച്ചിട്ട് ഇതിൻ്റെ ടേസ്റ്റ് പറഞ്ഞാണ്. ധൈര്യമായിട്ട് അഭിപ്രായങ്ങളാണ് നമുക്ക് വേണ്ടത്. നന്നായിട്ട് വെന്ത നല്ല അടിപൊളി ചിക്കൻ. ഞാനൊരു പൊറോട്ട കഷ്ണത്തിനുള്ളിലാക്കി വെച്ചിട്ടോ. നിങ്ങൾ തിന്നെ നോക്കണേ, നിങ്ങൾ അങ്ങോട്ട് നോക്കി പറഞ്ഞോളി, നമ്മളെ വ്യൂവേഴ്സിന് പറഞ്ഞോടിക്കി എന്താണ് അവസ്ഥ എന്ന്. ഉള്ളതുപോലെ പറഞ്ഞോളി. എന്താ ടേസ്റ്റ് പറയാ, പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. അത് ഓർമ്മ ഉണ്ടോ നിങ്ങൾക്ക്? നമ്മളെ വീഡിയോ തുടങ്ങിയപ്പോ ഞാൻ ആദ്യമേ പറയാതിരുന്നതാണ് കേട്ടത്. ഫസ്റ്റ് ഉണ്ടാക്കിയത് ഏതാ? യൂട്യൂബ് ചാനൽ നമ്മൾ തുടങ്ങിയപ്പോൾ ഫസ്റ്റ് നമ്മൾ ഉണ്ടാക്കിയത് ചിക്കൻ ചേപ്പ. ആ സമാധാനം, അതെന്നെങ്കിൽ ഓർമ്മ ഉണ്ടല്ലോ. രണ്ടാമത്തെ വീഡിയോ ഏതായിരുന്നു? ചിക്കൻ കേര. ആർക്കാൻ പറ്റൂല, ഓരോ ദിവസം ഓരോ ടേസ്റ്റ് ഇങ്ങനെ കഴിച്ചു കൊടുക്കില്ലേ. ഓ താങ്ക് യു താങ്ക് യു. അപ്പൊ നമ്മളെ വീഡിയോ തുടങ്ങിയതിന്റെ രണ്ടാമത്തെ ദിവസം എന്ന് പറഞ്ഞാൽ അന്നൊക്കെ എന്ന് പറഞ്ഞല്ലേ മനു, ഒരു വീഡിയോ എടുത്തിട്ട് പിന്നെ 15 ദിവസം കഴിഞ്ഞിട്ട് കേട്ടോ അടുത്ത വീഡിയോ. അതെ, അടുത്ത വീഡിയോ എടുക്കാം. അങ്ങനെ എന്തായാലും രണ്ടാമത് നമ്മൾ ഉണ്ടാക്കിയെന്ന ഒരു സംഭവമായിരുന്നു അത്. പക്ഷെ ഇതാരും കണ്ടില്ല, നമ്മളാ ചാനലിൽ ഇട്ടിട്ട് തന്നെ ആൾക്കാർ തീരേ കണ്ടിട്ടില്ല. അപ്പം ഇത് ഭയങ്കര പ്രത്യേക ടേസ്റ്റ് ഉള്ളൊരു ചിക്കനാണ്. അപ്പോൾ ഇതൊക്കെ ആരും കാണാതെ പോകുകയെന്നൊക്കെ പറഞ്ഞിട്ട് വായിൽ വെള്ളം വന്നിട്ട് വർത്താനം പറയാം. അപ്പോൾ ഇതൊക്കെ ആരെങ്കിലും കാണാതെ പോകുകയെന്ന് പറയുമ്പോഴേ, അപ്പം അങ്ങനെ ആരെങ്കിലുമൊക്കെ കാണാതെ പോകുമ്പോൾ ഭയങ്കര സങ്കടമല്ലേ. അപ്പോൾ ഇത്രയും ടേസ്റ്റ് ആയിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള ചിക്കനൊക്കെ വീട്ടിൽ എളുപ്പമല്ലേ ഉണ്ടാക്കാൻ. കൂടുതലായിട്ടുള്ള ഐറ്റംസ്, ആ ചിക്കനൊക്കെ അത്യാവശ്യമുള്ള സാധനങ്ങളൊക്കെ വേണം, എന്നാലും ഉണ്ടാക്കി കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. അപ്പം നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കട്ടോ. ഒരു കട്ടൻ ചായ ഉണ്ടെങ്കിൽ അടിപൊളിയായി. നമുക്ക് സോറി അളിയ, നമുക്ക് സമയം ഇത്രയായി. നോക്കി ജഗതി അണ്ണൊരു ചിക്കൻ്റെ കാലെടുത്തിട്ട് അമ്മ, നല്ല ടേസ്റ്റാണ് സംഭവം. ടേസ്റ്റ് ഒന്നും പറയല്ല, അടിപൊളി ടേസ്റ്റാണ്. നല്ല എരിവ് ഉണ്ട് കേട്ടോ ഈ എരിവ്. ആ ഇതിനെന്താ വെച്ചാൽ തേങ്ങാപ്പാൽ ഒഴിക്കുമ്പോൾ നമ്മളെ ചിക്കൻ നല്ല എരിവ് വേണം. അപ്പം ഞാൻ അത്യാവശ്യം അതിന് കണ്ടറിഞ്ഞുകൊണ്ട് നല്ലോണം എരിവ് ഇട്ടിട്ടുണ്ട്. അത്യാവശ്യം വേണം കേട്ടോ, അപ്പോഴാണ് രസം ഉണ്ടാവുള്ളൂ, അപ്പോഴാണ് ടേസ്റ്റ് അത് കിട്ടുള്ളൂ നമുക്ക്. ഓ ഭയങ്കര ടേസ്റ്റാണ്. ഇത് ചിന്നൂരുള്ള ലെഗ് പീസാണ്. ഇന്ന് അവിടെ നിന്ന് ഇങ്ങനെ ബാക്കിൽ നിന്ന് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് പോലെ പറയുന്നുണ്ട്. തരൂല, വീഡിയോയ്ക്ക് നിൽക്കുന്നവർക്ക് മാത്രമേ ഞങ്ങളിതൊക്കെ തരുള്ളൂ അല്ലേട്ടാ. നമ്മളെ പിന്നെ ഒന്നും മുണ്ടണമൊന്നുമില്ല. അപ്പോൾ ഇതേ രീതിക്ക് നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കൂലേ, നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. എന്നിട്ട് ഷെയർ ചെയ്ത് കൂട്ടുകാരിലേക്കും കൂടി എത്തിച്ചു കൊടുക്കണം. അവരും കൂടി ഉണ്ടാക്കി നോക്കട്ടെ. എന്നിട്ട് നിങ്ങൾ നല്ല നല്ല കമൻസ് അറിയിക്കണേ. നിങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള അഭിപ്രായങ്ങളാണ് എനിക്ക് കൂടുതലായിട്ട് അറിയാൻ ഇഷ്ടം. അപ്പോൾ അതിനൊക്കെ ഞാൻ ഇടയ്ക്ക് നല്ലോണം റിപ്ലൈ നിങ്ങൾക്ക് തരാറുണ്ട്. അപ്പോൾ ആ റിപ്ലൈകളൊക്കെ നിങ്ങളെല്ലാവരും കാണുന്നുണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഇതേപോലത്തെ വ്യത്യസ്ത വീഡിയോ ഒക്കെ ആയിട്ട് ഞങ്ങളെ ചാനൽ ചിരളി മീഡിയ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ടടുത്ത് കാണുന്ന ആ ബെല്ലൈക്കണും കൂടി ഒന്ന് തൊട്ടെടുക്കണം. നാലാണ് മിളർന്ന നല്ല നല്ല വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് അല്ലെങ്കിൽ ലഭിക്കുള്ളൂ. അതുപോലെ ഫേസ്ബുക്കിലാണ് നമ്മളെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ആ ഒരു പേജും കൂടി ഒന്ന് ഫോളോ ചെയ്യണം കേട്ടോ. അപ്പോൾ അതേപോലത്തെ നല്ല നല്ല വ്യത്യസ്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരെയൊക്കെ എല്ലാവർക്കും തരാ. എന്തൊരു പേര് വേണം.